കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായ 6-ാം ദിവസവും ചോദ്യം ചെയ്യുന്നു. ഇയാൾക്കെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി കോളേജ് മുൻ സൂപ്രണ്ട് രംഗത്ത് വന്നു. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ബംഗ്ലാദേശിലേക്ക് ഇയാൾ കടത്താറുണ്ടെന്നും പരീക്ഷയിൽ വിജയിക്കാൻ വിദ്യാർത്ഥികളിൽ നിന്ന് പണം കൈപ്പറ്റാറുണ്ടെന്നും സൂപ്രണ്ട് പ്രതികരിച്ചു. അതേസമയം പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുന്നു. കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുൻ പ്രിൻസിപ്പാളിനടക്കം പങ്കുണ്ടെന്ന ഡോക്ടർമാരും കുടുംബവും ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് CBI തുടർച്ചയായ 6-ാം ദിവസവും സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ ഇയാളുടെ മറുപടിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും നുണപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും CBI അറിയിച്ചു. അതിനിടെ ഇയാൾക്കെതിരെ ഗുരുതര അഴിമതി ആരോപണവും ഉയർന്നിട്ടുണ്ട്. സന്ദീപ് ഘോഷ് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ബംഗ്ലാദേശിലേക്ക് കടത്താറുണ്ടെന്നും പരീക്ഷയിൽ വിജയിക്കാൻ വിദ്യാർത്ഥികളിൽ നിന്ന് പണം കൈപ്പറ്റിയതായും മുൻ സൂപ്രണ്ട് പ്രതികരിച്ചു. അതേസമയം ആശുപത്രിയിൽ ആക്രമണം നടന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. 2 SPമാരെയും 1 ഇൻസ്പെക്ടറെയുമാണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട കൊൽക്കത്തയിലും ദില്ലിയിലുമടക്കം ഡോക്ടർമാർ പ്രതിഷേധത്തിലാണ്. കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ ആർജിക്കർ ആശുപത്രിയിൽ CISF സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം കേസിനെ അട്ടിമറിക്കാനാണ് മമതാ സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. കൈരളി ന്യൂസ്, ദില്ലി.